Kerala Tamil Nadu Adarthi Pradeshamaya Kaliyikavila Quarry Udama Deepu in the Yuavine Kaduthurthu Kona Kesile Randam Prathi Sunil Kumar Pidilai Mukhya Pradhiye Sahayichu Sunil Kumar Nai Anveshana Sangham Tirachil Urjithamakkiyirunnu Iyale Kaliyikavila Police Hosooril Ninnanu Pidikoodiyathu Onnam Prathiyaya Ambliye Kola Nadanna Sthalathu Ethichathum Aayudham Kaimariyathum Sunil Kumar Aanennu Police Vyakthamakkunnu Kolapathakathinte Goodhalochana Nadathiyathum Chloroform Manappichathinu Shesham Kola Nadathanulla Nirdesham Nalkiyathum Sunil Kumar Aanu Ennanu Ambliyude Mozhi കഴുത്തിറക്കാനുള്ള ബ്ലേഡും ഗ്ലൗസും നൽകിയതും സുനിൽകുമാറാണ് സർജിക്കൽ ആൻഡ് മെഡിക്കൽ സ്റ്റോറിൻ്റെ ഉടമ കൂടിയാണ് ഇയാൾ കൊലയ്ക്ക് ശേഷം തന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ എത്തും എന്ന് സുനിൽ പറഞ്ഞിരുന്നു എങ്കിലും വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നുവെന്നും അമ്പിളി പോലീസിന് മൊഴി നൽകിയിരുന്നു അതേസമയം അഭിഭാഷകനൊപ്പമെത്തി സുനിൽകുമാർ പോലീസിൽ കീഴടങ്ങുകയായിരുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് കേസിൽ അമ്പിളിയും സുഹൃത്തും നേരത്തെ പിടിയിലായിരുന്നു ശനിയാഴ്ച രാവിലെ കുലശേഖരത്തിന് സമീപത്തെ റോഡരികിൽ സുനിലിൻ്റെ കാർ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു ഒരു ദിവസത്തിലധികമായി കേരള രജിസ്ട്രേഷൻ വാഹനം റോഡരികിൽ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് വിവരം പ്രത്യേക അന്വേഷണ സംഘത്തെ അറിയിച്ചത് സുനിലിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിക്കാൻ ആലോചിക്കുകയായിരുന്നു പോലീസ് കാർ കണ്ടെത്തിയതിന് സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിരുന്നു അതേസമയം കളിക്കാവിളയിൽ ക്വാറിയുടെ മാദീപുവിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ സഞ്ചരിച്ച കാർ നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു മാർത്താണ്ഡത്തിന് സമീപം ഉപേക്ഷിച്ച നിലയിലായിരുന്നു കാർ കിടന്നിരുന്നത് കൊലപാതകം നടന്ന ദിവസം പ്രതി അമ്പിളിയെ കളിക്കാവിളയിൽ എത്തിച്ചത് സർജിക്കൽ ഷോപ്പുടമ സുനിലും സുഹൃത്ത് പ്രദീപ് ചന്ദ്രനും ചേർന്നാണ് സുനിലിൻ്റെ കാറിലായിരുന്നു യാത്ര ഇതിനുശേഷം സുനിലും പ്രദീപ് ചന്ദ്രനും പാറശാലയിലേക്ക് പോയി കൊലപാതകത്തിന് ശേഷം അമ്പിളി സുനിലിനെ വിളിച്ചെങ്കിലും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു എന്ന നിലയിലായിരുന്നു എന്നാണ് അമ്പിളി മൊഴി നൽകിയിരിക്കുന്നത് പാറശാലയിൽ തന്നെയുള്ള ഒരു സർവീസ് സെൻ്ററിൽ സുനിൽ കാറിട്ടു പിന്നീട് ഇവിടെ നിന്ന് കുലശേഖരത്തേക്ക് പോവുകയും അവിടെ കാർ ഉപേക്ഷിക്കുകയുമായിരുന്നു ഈ കാറാണ് കൊലപാതകം നടന്ന രണ്ട് ദിവസങ്ങൾക്ക് ശേഷം പോലീസ് അന്ന് കണ്ടെത്തിയത് അമ്പിളിയെ പിടികൂടിയതിന് പിന്നാലെ പോലീസ് സുനിലിനെ വിളിച്ചെങ്കിലും ഫോൺ എടുത്തില്ല തൊട്ടുപിന്നാലെ ഫോൺ ഓഫായി ഇതിനിടയിൽ വിളിച്ച ഏക ഫോൺ കോൾ പ്രദീപ് ചന്ദ്രനെയായിരുന്നു ഇതാണ് അന്വേഷണം അയാളിലേക്ക് എത്തിച്ചത് ദീപുവിൻ്റെ കഴുത്ത് മുറിക്കാൻ ഉപയോഗിച്ച സർജിക്കൽ ബ്ലേഡ് പ്രദീപ് ചന്ദ്രനാണ് മറ്റൊരു കടയിൽ നിന്ന് വാങ്ങി സുനിലിന് കൈമാറിയത് കേസിൽ ഇനിയും നിരവധി ദുരൂഹതകൾ ബാക്കിയാണ് ഇവയ്ക്ക് പോലീസിന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് പരസ്പര വിരുദ്ധമായ മൊഴികൾ നൽകുന്ന അമ്പിളിയെ പോലീസ് പൂർണ്ണമായി വിശ്വാസത്തിൽ എടുത്തിട്ടില്ല ഇനിയിപ്പോൾ സുനിൽകുമാർ കൂടി കസ്റ്റഡിയിലായ ഈ ഒരവസരത്തിൽ കൂടുതൽ വ്യക്തത ഈ ഒരു അന്വേഷണത്തിൽ വരും എന്നാണ് പോലീസ് കരുതുന്നത് ഇയാളെ ചോദ്യം ചെയ്തതിന് ശേഷം കേസിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോലീസ് കടക്കും അമ്പിളി പറയുന്നത് ഒന്നും ശരിയായ രീതിയിലുള്ള മൊഴിയല്ല എന്നാണ് പോലീസിൻ്റെ ഭാഷ്യം സുനിൽകുമാറിനെയും അതുപോലെ അമ്പിളിയുമൊക്കെ ഒരുമിച്ചിരുത്തിയും വെവ്വേറെ ഇരുത്തിയും ഒക്കെ ചോദ്യം ചെയ്യാൻ പോലീസ് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ